നമ്മൾ നേരത്തെ കണ്ടത് അപ്രോച്ച് റോഡ് ഇല്ലാത്ത പാലങ്ങളെ കുറിച്ചാണ്. അപ്രോച്ച് റോഡ് ഇല്ലാതെ എന്തിനാണ് ഇങ്ങനെ രണ്ട് ആകാശ പാലങ്ങളെന്ന് അത്ഭുതപ്പെടാൻ വരട്ടെ. അതിനേക്കാൾ വിചിത്രമായ ഒരു പാലമുണ്ട് കൊല്ലം പെരുമണ്ണിൽ. പണിഞ്ഞിട്ടും പണിഞ്ഞിട്ടും നദിയുടെ ഒത്ത മധ്യത്തിൽ ആ പാലത്തിന് കൂട്ടുമുട്ടാൻ കഴിയുന്നില്ല. കൂട്ടുമുട്ടാതെ അങ്ങനെ നിൽപ്പാണ് അത്ഭുത പാലം. പാലത്തിൻ്റെ ഡിസൈനിങ്ങിലെ പ്രശ്നം, ഉദ്യോഗസ്ഥ സ്ഥലത്തിലെ എന്താണ് പ്രശ്നങ്ങൾ, അതൊക്കെ ജനങ്ങളുടെ ഈ പാലത്തെ കൂട്ടുമുട്ടിക്കാതിരിക്കുന്നതിന് പല കാരണങ്ങൾ എന്നാട്ടുകാർ പറയുന്നുണ്ട്. ആ മേഖലയിലെ പൊതുജനത്തിൻ്റെ ഏറെ നാളത്തെ ആവശ്യത്തിന് ശേഷമാണ് ഇരുകരകളിൽ നിന്ന് പാലം പണി തുടങ്ങിയത്. അതാകട്ടെ ഇങ്ങനെ കൂട്ടിമുട്ടാത്ത പരുവത്തിലുമാണ്. നാട്ടുകാർ ചോദിക്കുന്നു, ആരോട് പറയാൻ, ആര് കേൾക്കാൻ. ഇരുകരകളും കൂട്ടിമുട്ടുന്നതാണ് പാലം എന്നാണ് വെപ്പ്. പക്ഷേ ഇരുകരകളും കൂട്ടിമുട്ടാത്ത ഒരു പാലമുണ്ട് കൊല്ലം പെരുമണിൽ. അവിടുത്തെ വിശേഷമാണ് ഇന്നുള്ളത്. അക്കരെ ഇക്കരയായി പെരുമൺ പേഴുംതുരുത്ത് പാലം നിൽക്കാൻ തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. പിന്നെ എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയോ മനുഷ്യർക്ക്, ഇത് എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്. എത്രയും പെട്ടെന്ന് ഇത് തീർക്കാനുള്ള നടപടി ഉണ്ടാവണം. പിള്ളേർ ഭയന്നാ ഇതിലേ കൂടെ പോകുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് ശരിയാക്കാനുള്ള നടപടി ഉണ്ടാവണമെന്ന് താഴ്മയായി പറയുക. മൺട്രോത്തുരുത്ത് പനയം പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പാലം കൊല്ലത്തിന്റെ ഗതാഗത രംഗത്തുണ്ടാക്കുന്ന മാറ്റവും ചെറുതാകില്ല. പാലം പൂർത്തിയാകാത്തതിനാൽ പെരുമൺ റെയിൽവേ പാലമാണ് ഇപ്പോൾ മൺട്രോത്തുരുത്തുകാരുടെ ഏക ആശ്രയം. ഗോവയിലെ സുവാരി പാലത്തിന്റെ മാതൃകയിൽ മധ്യഭാഗത്തെ സ്പാൻ ഇരുമ്പ് കേബിളിൽ തൂങ്ങി നിൽക്കുന്ന മാതൃകയിലാണ് പാലം ഡിസൈൻ ചെയ്തത്. 434 മീറ്റർ നീളത്തിൽ നിർമ്മിക്കുന്ന പാലത്തിന്റെ മധ്യഭാഗത്ത് 3 സ്പാനുകൾ ഉൾപ്പെടെ 160 മീറ്റർ ഭാഗം ഒഴിച്ച ബാക്കി ഭാഗത്തെ പാലം നിർമ്മാണവും നടപ്പാത നിർമ്മാണവും മാസങ്ങൾക്ക് മുമ്പേ പൂർത്തിയായതാണ്. മധ്യഭാഗത്തെ സ്പാനുകളുടെ നിർമ്മാണത്തിനായുള്ള സാങ്കേതികത്വം നിറഞ്ഞ രൂപരേഖ ഡിസൈൻ ചെയ്യാൻ കഴിയാതെ വന്നതോടെയാണ് കൺസൾട്ടൻസിയെ നിയമിക്കാൻ കരാർ ക്ഷണിച്ചത്. ഇവിടെ തുടങ്ങിയതാണ് പാലത്തിന്റെ ഗതികേട്. പണി തുടങ്ങി 2 വർഷമായി, പക്ഷേ പാലത്തിൽ കയറണമെങ്കിൽ ദാ ഇതുപോലെ വേണം കയറാൻ. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പാലം പണി പൂർത്തിയാകാത്തത് എന്ന സംശയമാണ് ഇവിടുത്തെ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. 60 ലക്ഷത്തോളം രൂപയ്ക്ക് L&T കമ്പനി കൺസൾട്ടിംഗ് കരാർ ഉറപ്പിച്ചു. കരാർ ഉറപ്പിച്ച് നൽകുന്നതിനായി ടെൻഡർ അപ്രൂവൽ കമ്മിറ്റിയുടെ അംഗീകാരം കൂടി ഇനി ലഭിക്കണം. കേരള റോഡ് ഫണ്ട് ബോർഡും പൊതുമരാമത്ത് അധികൃതരും യോഗം ചേർന്നെങ്കിലും കൺസൾട്ടൻസി വിഷയത്തിൽ അന്തിമ തീരുമാനത്തിലെത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥലത്തിലെ തർക്കവും അഭിപ്രായ വ്യത്യാസവും എല്ലാം പാലത്തിന്റെ തുടർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. ഓരോ ഫയലിലും ഓരോ ജീവിതമുണ്ടെന്ന് വിശേഷിപ്പിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ ഫയലിൽ എന്തുകൊണ്ടാണ് ഉദ്യോഗസ്ഥലത്തിലുള്ള തീരുമാനം ഉണ്ടാകാത്തതെന്ന് പരിശോധിക്കണം. ഇത് ഒരു ജീവനെ മാത്രം പ്രശ്നമല്ല, ഒരു നാടിന്റെ കൂടി പ്രശ്നമായി മാറിക്കഴിഞ്ഞു. കാലങ്ങളായുള്ള ആവശ്യത്തിനൊടുവിലാണ് പാലം പണിയാൻ അനുമതി കിട്ടിയത്. എന്നാൽ അതാകട്ടെ ഇങ്ങനെയുമായി. ഇനി അത് ആരെങ്കിലും മരണം കൊണ്ടേ അതിന് പൂർത്തിയാവത്തുള്ളോ എന്ന് പോലും അറിയാൻ വയ്യാത്ത ഭയങ്കര കഷ്ടത്തിലുള്ള അവസ്ഥയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാനില്ലെന്ന് വ്യക്തമാക്കിയ ഉദ്യോഗസ്ഥർ വേഗത്തിൽ പണി തുടങ്ങാനാകുമെന്ന പ്രതീക്ഷ മാത്രമാണ് ഞങ്ങളോടും പങ്കുവച്ചത്. അതിമനോഹരമായ ഇടം, അനന്തമായ ടൂറിസം സാധ്യത, ഇവയെല്ലാം ഉപയോഗപ്പെടുത്തണമെങ്കിൽ ഈ പാലങ്ങൾ പരസ്പരം കൂട്ടിമുട്ടണം. ഈ വാർത്ത ബന്ധപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഞങ്ങൾ വെക്കുകയാണ്. 2 നാട്ടുകാരുടെ മാത്രം ആവശ്യമല്ല, ഇത് ഒരു പൊതുവിഷയമായി എടുത്തുകൊണ്ട് ഈ പാലത്തിന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകണം. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം ആരരുൺ രാജ്, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. അരുൺ പറഞ്ഞ പോലെ അവിടെ മൺട്രോത്തുരുത്ത്, കിഴക്കേ കല്ലട, പടിഞ്ഞാറേ കല്ലടയിലൊക്കെ മനുഷ്യരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരമാകുന്ന പാലമാണ്. ഗ്രാമീണ ടൂറിസ്റ്റ് കേന്ദ്രമായ മൺട്രോത്തുരുത്തിന്റെ ടൂറിസ്റ്റ് രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പാലമാണ് ഇങ്ങനെ കൂട്ടിമുട്ടാത്ത ആകാശത്ത് നിൽക്കുന്നത്. അതിൽ അവർക്ക് നല്ല നിരാശയുണ്ട്. നാട്ടുകാര് ആകെ പ്രശ്നത്തിലാവും. നല്ല രീതിയിൽ ഇത് പാലം പണിഞ്ഞ് തീർക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ്. ഉദ്യോഗസ്ഥന്മാരാണ് ഈ പത്രത്തിലൊക്കെ ഞങ്ങൾ വായിച്ചത്. ഉദ്യോഗസ്ഥ ഒരു സെക്രട്ടറി ലെവലിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് ഫയൽ പിടിച്ചു വെച്ചേക്കുന്നതാണ് ഞങ്ങളൊക്കെ ജനങ്ങൾ ഇവിടെ പത്രത്തിൽ കൂടെ വായിച്ചറിഞ്ഞത്. പാലം മുട്ടിക്കഴിഞ്ഞാൽ ബാക്കി റെഡിയാവുന്നാണ് പറയുന്നത്. ഞാനിപ്പം മാസാമാസം വീട്ടിൽ ജോലിക്ക് പോയിട്ട് മാസാമാസം വരാം. ഞാനൊരു 2 മാസം മുമ്പ് വന്നപ്പോഴും ഇതിങ്ങനെ നിൽക്കുക, നിപ്പയിലൂടെ പോയപ്പോഴും ഇതിങ്ങനെ നിൽക്കുക. ജനങ്ങൾക്ക് തുരുത്ത് നിവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്.